ലോകേഷ് കനകറായ് സംവിധാനം ചെയ്ത വിക്രം വൻ വിജയമായി തീർന്നതിന്റെ സന്തോഷത്തിലാണ് കമൽ ഹാസൻ. വർഷങ്ങൾക്ക് ശേഷമാണ് കമലിന്റെ രാജ് കമൽ ഫിലിംസ് നിർമ്മിച്ച ഒരു ചിത്രം റെക്കോർഡുകൾ തകർത്ത് മുന്നേറുന്നത്. ഈ സാഹചര്യത്തിൽ അണിയറ പ്രവർത്തകരോടും അഭിനേതാക്കളോടുമുള്ള ആദര സൂചകമായി പാരിതോഷികങ്ങളാൽ മൂടുകയാണ് ചിത്രത്തിന്റെ നായകനും നിർമ്മാതാവുമായ കമൽ. ഇപ്പോൾ ലെക്സസിന്റെ ആഡംബര സെഡാൻ മോഡലായ ES 300H ആണ് കമൽഹാസൻ സംവിധായകന് നൽകിയത്. 13 അണിയറ പ്രവർത്തകർക്ക് അപ്പാച്ചെ RTR ബൈക്കുകളും സമ്മാനിച്ചു. ഇപ്പോൾ ചിത്രത്തിൽ അതിഥിവേഷത്തിലെത്തിയ സൂര്യയ്ക്ക് റോളക്സ് വാച്ച് സമ്മാനിച്ചിരിക്കുകയാണ് കമൽ. സൂര്യ തന്നെയാണ് ഈ വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. ഇത്തരം നിമിഷങ്ങൾ ജീവിതത്തെ മനോഹരമാക്കും എന്ന കുറിപ്പോടെയാണ് സൂര്യയുടെ ട്വീറ്റ്. ചിത്രത്തിൽ റോളക്സ് എന്ന പ്രതിനായക കഥാപാത്രത്തെയാണ് സൂര്യ അവതരിപ്പിച്ചത്. ചിത്രത്തിന്റെ ക്ലൈമാക്സിലാണ് റോളക്സ് എത്തുന്നത്. ഏകദേശം 5 മിനിറ്റ് ദൈർഘ്യമുള്ള രംഗത്തിൽ ദയാദാക്ഷിണ്യമില്ലാതെ രൗദ്രഭാവത്തിലുള്ള റോളക്സായി അതിഗംഭീര പ്രകടനമാണ് സൂര്യ കാഴ്ചവെച്ചത്. ചിത്രം റിലീസ് ചെയ്ത് ഒരാഴ്ച തികയുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗം സൃഷ്ടിക്കുകയാണ് റോളക്സും സൂര്യയും. വിക്രം 2 ഭാഗം വരുമ്പോൾ സൂര്യയും കമൽഹാസനുമായിരിക്കും കേന്ദ്ര കഥാപാത്രങ്ങൾ. ഫഹദ് ഫാസിലും 2 ഭാഗത്തിൽ വേഷമിടും. സിനിമയുടെ ജോലികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് ലോകേഷ് കനകരാജ് വ്യക്തമാക്കിയിരുന്നു. 120 കോടി മുതൽ മുടക്കിലാണ് വിക്രം ഒരുക്കിയത്. രാജ് കമൽ ഫിലിംസിന്റെ ബാനറിൽ കമൽഹാസനും ആർ മഹേന്ദ്രനുമാണ് ചിത്രം ഒരുക്കിയത്. റിലീസിന് മുൻപ് തന്നെ ചിത്രത്തിന്റെ OTT സാറ്റലൈറ്റ് അവകാശങ്ങൾ 200 കോടി രൂപയ്ക്ക് വിറ്റുപോയിരുന്നു. റിലീസ് ചെയ്ത് ഒരാഴ്ച തികയുന്നതിനു മുൻപ് ബോക്സ് ഓഫീസിൽ 225 കോടി നേടി കുതിപ്പ് തുടരുകയാണ് വിക്രം. വിക്രം സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം, അതുവരെയ്ക്കും ബൈ.